ചെറുതോണി അണക്കെട്ടിൽ സുരക്ഷാ വീഴ്ച. ഷട്ടർ ഉയർത്തുന്ന റോപ്പിൽ ദ്രാവകം ഒഴിച്ചു. ഹൈമാസ് ലൈറ്റിന് ചുവട്ടിൽ 11 താഴ്ത്ത് പൂട്ടി. സംഭവം നടന്നത് ജൂലൈ 23. KCB അറിഞ്ഞത് കഴിഞ്ഞ ദിവസം ആണ്. അക്രമിയുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ഡാമിലെ CCTVയിൽ പതിഞ്ഞു. ഡാമിലേക്കുള്ള സന്ദർശന സമയം വെട്ടിച്ചുരുക്കി. ഇടുക്കി ചെറുതോണി അണക്കെട്ടിലാണ് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചത്. കഴിഞ്ഞ ജൂലൈ 22 പകൽ 3:15 സംഭവം. ഡാമിൽ അതിക്രമിച്ചു കടന്ന യുവാവ് ഹൈമാസ് ലൈറ്റിന്റെ ചുവട്ടിൽ കമ്പിയിൽ 11 താടുകളിട്ട് പൂട്ടുകയായിരുന്നു. ഒപ്പം ഷട്ടർ ഉയർത്തുന്ന റോപ്പിൽ ദ്രാവകവും ഒഴിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് താഴെട്ട് പൂട്ടിയ സംഭവം KCBയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പരിശോധനയിൽ തോളത്ത് ഭാഗമായി യുവാവ് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. ശനിയാഴ്ചയായതിനാൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരുന്നു. KCBയുടെ പരാതിയിൽ ഇടുക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിക്രമിച്ച് കടന്നയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങി. ഇന്നു മുതൽ അണക്കെട്ടിൽ സന്ദർശകർക്ക് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സന്ദർശന സമയം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇടുക്കി വിഷൻ ചെറുതോണി. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം ചേറ്റുകുഴി ചെമ്മണ്ണാർ, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന, പ്രണവം ഡെവലപ്പേഴ്സ്. പുല്ലങ്കുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ കട്ടപ്പന, IOC പമ്പ് ജംഗ്ഷൻ രാജാക്കാട്, ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ് സ്റ്റേഷൻ കട്ടപ്പന, ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.